അസാമലൈക്കും അപ്പോൾ ഹദീസ് തുടരുകയാണ് അതായത് സൂറത്തുൽ ഫാതിഹയിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായവർ വഴിവിളച്ചവർ ഇവർ ആരാണെന്നതിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട് സുനു തെർമുദീൽ ജാമ്യാമത്തുർമുദിയിൽ കിതാബു തഫ്സീറിൽ വന്ന ഒരു ഹദീസ് ആണ് തുടർന്ന് പറയുന്നത് ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം

അവിടെ റസൂൽ അള്ളാഹി സ്വലം രാവിലെയും വൈകിട്ടും വരുമായിരുന്നു എന്നും അങ്ങനെ ഞാൻ റസൂൽ സ്വലമേടെ അടുത്ത് ആയപ്പോൾ അഷിയത്തൻ ഒരു രാത്രി ഒരു വിഷാ സമയം അപ്പോൾ അവിടെ ഒരു സംഘം ആളുകൾ വന്നു ഹിൻമാർ എന്ന ഒരു തരം കമ്പിളി കൊണ്ടുള്ള വസ്ത്രം ധരിച്ച ഒരു കൂട്ടം ഒരു സംഘം ആളുകൾ അവിടെ വന്നു അങ്ങനെ കോല ഹദീസ് റിപ്പോർട്ടറായ ഹദീബിന് ഹാത്തിൻ തുടർന്ന് പറയുന്നത് അങ്ങനെ നിസ്കരിച്ചു നിസ്കരിച്ച ശേഷം നിന്നു അതായത് ഈ വന്ന ആളുകൾ പാവങ്ങളാണ് അവർക്ക് ധർമ്മം ചെയ്യുന്നതിന് സ്വതകാൽ ചെയ്യുന്നതിന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ നബി നബീസ് പ്രേരിപ്പിച്ചു എന്നിട്ട് റസൂൽ അള്ളഹുല്ലാഹു വല്ലം അവിടെ ഒരു പ്രഭാഷണം നടത്താണ് ഇങ്ങനെ പ്രസ്താവന നടത്തി يقي احدكم وجهه حر جهنم او النار ولو بتمره ولو بشق تمره فان احدكم لاقي الله وقائل له ما اقول لكم الم اجعل لك سمعا وبصرا فيقول بلى فيقول الم اجعل لك مالا وبلدا فيقول بلى فيقول اين ما قدمت لنفسك فينظر قدامه وبعده وعن يمينه وعن شماله ثم لا يجد شيئا. يقيبه وجهه حر جهنم ولو صاع ഒരു ഒരു അല്ലെങ്കിൽ ും പകുതി കൊണ്ടാണെങ്കിലും ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു കൈക്കുമ്പിൾ സ്വതക്ക അത് അത്രയും കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കൈക്കുമ്പിളിന്റെ ഒരു കൈപ്പിടിയുടെ പകുതി അൽപ്പം ആണെങ്കിലും മുഖത്തെ സംരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് അവൻ്റെ മുഖത്തെ അവൻ രക്ഷിക്കട്ടെ സ്വതക ചെയ്തുകൊണ്ട് രക്ഷിക്കട്ടെ ധർമ്മം ചെയ്തുകൊണ്ട് രക്ഷിക്കട്ടെ അത് ഒരു സ്വായ് കൊണ്ടാണെങ്കിലും ഒരു സ്വായിന്റെ പകുതി കൊണ്ടാണെങ്കിലും ഒരു കൈക്കുമ്പിൾ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഏതാനും ഭാഗം

സം ഞാൻ നിങ്ങൾക്ക് ഞാൻ നിനക്ക് ഞാൻ നിനക്കാക്കി തന്നില്ലേ കാഴ്ച നിനക്ക് കേൾവിയും കാഴ്ചയും തന്നില്ലേ എന്ന് അവന് നാം രണ്ട് കണ്ണ് തന്നില്ലേ കണ്ണ് നാവു ഒരു രണ്ട് ും എന്നൊക്കെ ചോദിക്കുന്നില്ലേ അതേപോലെ അലം ഞാൻ കേൾവിയും കാഴ്ചയും നൽകിയത് അപ്പോൾ ഈ അടിമ പറയും എന്ത് ബല അതെ ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി പതിനാറ് രണ്ടാം മൂന്നാം നാലാമത്തെ ഇനി അപ്പോൾ അള്ളാഹു വീണ്ടും ചോദിക്കും അലം എനിക്ക് ഞാൻ സന്താനവും സമ്പത്തും തന്നില്ലേ അപ്പോഴും ബല അതെ എന്ന് പറയും അപ്പോൾ അള്ളാഹു പറയാം ചോദിക്കും ഇവരോട് എന്ത് നിന്റെ സ്വന്തം നെഫ്സിന് വേണ്ടി ഒരുക്കി വെച്ചത് മുന്നേ ദുന്യാവിൽ വെച്ച് ഒരുക്കി വെച്ചത് എവിടെ അതെവിടെ ഏ അപ്പോൾ അപ്പോൾ അവനെ അവൻ്റെ മുന്നിൽ നോക്കും അവന്റെ പിറകിലും നോക്കും അവന്റെ വലതുഭാഗത്ത് നോക്കും അവൻ്റെ ഇടതുഭാഗത്തും നോക്കും ചൂടിൽ നിന്ന് അവന്റെ മുഖത്തെ അതായത് അവൻ സ്വന്തം അവന്റെ ശരീരത്തെ രക്ഷിക്കുന്നതിന് ഉതകുന്ന ഒന്നും അവനെ കണ്ടെത്താൻ കഴിയില്ല അവൻ മുമ്പിലും പിറകിലും വലതുഭാഗത്തും ഒക്കെ നോക്കിയിട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നിട്ട് നബി പറയാണ് നിങ്ങളൊരുത്തൻ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കാരക്കച്ചികളിൻ്റെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം കൊണ്ടാണെങ്കിലും അവൻ അവൻ്റെ എന്ത് ചെയ്യട്ടെ സ്വന്തം നെസ്സിനെ സ്വന്തം ശരീരത്തെ സ്വന്തം വജുഹിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ സ്വതക്കാസിന്റെ പ്രേരിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം ഇനി അവനൊരു ഈത്തപ്പഴത്തിന്റെ ചീന്തുപോലും കിട്ടിയില്ല എന്ന് വിചാരിക്കാം ഏ അവൻ അവനെന്ത് ചെയ്യട്ടെ ഫബിക്ലിമത്തിൻ എങ്കിൽ നല്ല വാക്ക് പറയട്ടെ നല്ല വാക്ക് സംസാരിക്കട്ടെ

പിന്നെ മോഷ്ടിക്ക അതായത് ഒരു സ്ത്രീ ഒരു യാത്രികയായ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ അവൾ മദീനയിൽ നിന്ന് യെസിബ് മദീന അല്ലേ മദീന മദീനന്റെ പഴയ പേരാണ് യെസിബിൽ നിന്ന് അൽ ഹീറ എന്ന സ്ഥലത്ത് അൽ ഹീറ എന്ന് പറഞ്ഞാൽ അറബികളുടെ അധീനതയിലുണ്ടായിരുന്ന പേർഷ്യൻ ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്നു അവിടെ ഹീറ അവിടെ അൽ ഹീറ വരെ തൻ്റെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുവാണ് ഒരു സ്ത്രീ എന്നിട്ട് അവർ കൊള്ളക്കാരെ ഭയപ്പെടുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ സംജാതമാകുന്ന തരത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കും സമ്പത്ത് നൽകി സഹായിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമെന്ന് ഞാൻ ഭയക്കുന്നില്ല പിന്നെ ഭയക്കുന്നത് എന്താണ് നിങ്ങൾ സ്വതക്ക ചെയ്യണം നിങ്ങൾ ആളുകൾ ആളുകളാവരുത് ഏ എന്നിട്ട് അപ്പോൾ ആ പറയാണ് തുടരുകയാണ് അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് മന്ത്രി ഓപ്പോസിറ്റാണ് എന്ത് പിടിക്കാറ് സാധാരണ കള്ളൻ കള്ളൻ കള്ളന്മാർ അപ്പൊ തൊയ്യല്ലേ കള്ളന്മാരൊക്കെ എവിടെ പോയി എന്ന് ഞാൻ ആലോചിച്ചു അപ്പൊ എവിടെ പോകും എന്ന് ഞാൻ ആലോചിച്ചു എന്റെ മനസ്സ് മന്ത്രിച്ചു എന്ന് ഇനി ഇനി തഫസീർബൻ കസീർ തുടർന്ന് പറയണം ഈ ഹദീസ് കഴിഞ്ഞു ഈ ഹദീസ് ഹസൻ വരീബായിട്ടുള്ള ഹദീസാണ് ഹസൻ ആയിട്ടുള്ള ഹദീസാണ് അപ്പൊ സ്വീകാര്യോഗ്യമായ ഹദീസാണ് ഇനി പറഞ്ഞ ഹദീസ് ഇതിന് മുമ്പ് ഇതിൽ മുസറി അഹമ്മദ് ഹദീസാണ് കൊടുത്തിട്ടുണ്ട് ഈ ഹദീസും പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹദീസുകളൊക്കെയാണ് ഇതിനുള്ള തെളിവ് ഏത് മഹ്ദൂബിന്റെ അരഹിം അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവർ എന്ന വിഭാഗം ആ വിഭാഗം യഹൂദികളാണെന്നും വഴിപിഴച്ചവർ എന്ന വിഭാഗം എന്നതിന് ഇസ്രായിൽ സന്തതികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അപ്പൊ ആ ആയത്തിൽ അവിടെയും ഇതിനുള്ള സൂചനയുണ്ട് എന്താണ് ആയത്ത് سورة البقرة النور أربعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بما أنزل الله بغيا أن ينزل الله من فضله أن ينزل الله من فضله على من يشاء على من يشاء من عباده فباءوا بغضب على غضب

അവൻ്റെ അടിമകളിൽ അവൻറെ ഇഷ്ടദാസന്മാരിൽ അവരുദ്ദേശിക്കുന്നവർക്ക് മേൽ അതായത് മുഹമ്മദ് അലൈഹി വസ്ലമക്ക് ഖുർആൻ അവതരിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരിൽ നിന്നുള്ള ഒരു പ്രവാചകൻ വരുന്നാണ് അവർ വിചാരിച്ചത് അവർക്കറിയാം ഈ അന്ത്യപ്രവാചകൻ വരും എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതറിഞ്ഞുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വന്നില്ലല്ലോ എന്നതുകൊണ്ട് അവർ എന്ത് ചെയ്തു ആ ഈർഷ്യത കാരണം ആ അസൂയ കാരണം അവർ അത് സ്വീകരിക്കാൻ കൂട്ടായി

ിൽ അള്ളാഹുവിനെ നിഷേധിച്ചവർ സത്യനിഷേധികളായ ആളുകൾ അവർ ദാവൂദ് ദാവൂദ് ഷപിക്കപ്പെട്ടിരിക്കുന്നു നാവിനാൽ അലൈഹി

അവർ അതൊന്നും വിഷയമാക്കുന്നില്ല ലഭ്യസമാക്കാൻ അരുൺ അവർ പ്രവർത്തിച്ചത് എത്ര ചീത്ത എന്ന് ഒരു സീറ പറയുന്നുണ്ട്

നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഒരു ഭാഗം കിട്ടും നസീബ് ഒരു ഷെയർ കിട്ടും എന്നേ ഉള്ളു വക്കാര അപ്പോൾ അദ്ദേഹം പറയണത് ഞാൻ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് ഓടിപ്പോകുന്നു പറഞ്ഞു നസീബിക്കമിൻ സഹത്തില്ല അള്ളാഹുവിൻ്റെ സഹത്ത് കോപത്തിൽ നിന്ന് ഒരു നസീബ് നിങ്ങൾക്ക് കിട്ടാതെ ഏഹ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുകയില്ല എന്നാ ഞങ്ങളെ കൂടെ കൂടിയിട്ടും കാര്യമൊന്നുമില്ല ഏഹ് ഞങ്ങൾ അള്ളാഹുവിന്റെ കോപത്തിൻ്റെ

വാറബിൻ എന്നവർ പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹദീസൽ എന്ത് നബിസ് അല്ലാഹുസ് വഹിയുമായി ബന്ധപ്പെട്ട് സഹിൽ ബുഹാരി തന്നെ അവിടെ പറയുന്നുണ്ട് എന്ത് അല്ലാഹു അദ്ദേഹത്തെ നബീനെ ഹിദായത്തിലാക്കുന്നുണ്ട് അല്ലേ അങ്ങനെ അതുവരെ അദ്ദേഹം ആ ദീനിൽ തുടരുന്നു അലൈഹി വസല്ലം അള്ളാഹുസ് അല്ലാഹു നബിയായി അയച്ചപ്പോൾ നബിയെ അദ്ദേഹം അംഗീകരിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ന് ചേർത്തിരിക്കുന്നു السلام عليكم ورحمة الله وبركاته